ബേബിൻ ജ്വല്ലേഴ്സ് റമദാൻ വചനങ്ങൾ. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. പരിശുദ്ധമായ റമദാൻ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒരു പാഠം വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ചാണ്. അഥവാ വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണവും പഠനവും ഖുർആനിൻ്റെ ചിന്തയും ധാരാളമായി നടക്കേണ്ട മാസം റമദാൻ മാസമാണ്. എല്ലാ സമയത്തും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും അത്യാവശ്യമാണ്. റമദാനിൽ വിശേഷിച്ചു പരിശുദ്ധമായ ഖുർആനിൻ്റെ സന്ദേശവും ഖുർആനിൻ്റെ പ്രഖ്യാപനം എല്ലാം വൈജ്ഞാനിക പുരോഗതിയെക്കുറിച്ച് ആണ്. മനുഷ്യൻ വിദ്യ അഭ്യസിച്ചുകൊണ്ടും മനുഷ്യൻ അറിവുള്ളവനായിക്കൊണ്ടും അവൻ മഹത്വവൽക്കരിക്കപ്പെടും. മനുഷ്യനെ മഹത്വം വരുന്നത് അവന് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴാണ്. അറിവ് മനുഷ്യനെ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിൻ്റെ ആദ്യത്തെ സന്ദേശം വായനയും എഴുത്തിനെയും കുറിച്ചുമാണ്. അത്ഭുതകരമായ പ്രഖ്യാപനങ്ങളിലൂടെ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും തിരുദൂതർ വചനങ്ങൾ നടത്തിയിട്ടുണ്ട്, കൈവെപ്പ് നടത്തിയിട്ടുണ്ട്. നോമ്പ് തന്നെ ഒരു അത്ഭുതകരമാണ്. നോമ്പിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ലോകത്ത് അടുത്ത കാലങ്ങളിലാണ് പഠനമാക്കപ്പെട്ടത്. ശാസ്ത്രം അതിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ പറയുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വിജ്ഞാനത്തിന് ഇസ്ലാം നൽകുന്ന പ്രോത്സാഹനവും ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന മഹത്വവും വളരെ വലുതാണ്. ഒരാൾ തിരുനബിയോട് വന്ന് ചോദിച്ചു, പ്രവാചകരെ, എൻ്റെ മരണവാർത്ത അടുത്തിരിക്കുന്നു എന്നുള്ള അതിനുള്ള സമയം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മം എന്താണ്? അപ്പോൾ തിരുദൂതർ പറഞ്ഞത് നല്ല വിജ്ഞാനം നുകരുക എന്നുള്ളതാണ്. അപ്പോൾ വിജ്ഞാനം എന്നും മനുഷ്യനെ ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും അതിലൂടെ തന്നെ മറ്റുള്ളവരുടെ നന്മയിലേക്കുമൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അതുതന്നെ ധർമ്മത്തിൻ്റെയും നീതിയുടെയും നിഷ്ഠയുടെയും വിജ്ഞാനമായിരിക്കണം. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസങ്ങളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്. അശ്ലീലങ്ങളിലേക്കും സമയം വെറുതെ പാഴാക്കുന്നതിലേക്കുമുള്ള വിജ്ഞാനങ്ങളുണ്ട്. അതല്ല, അവന് ഉപകാരപ്പെടുന്ന, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന, ലോകത്തിന് ഉപകാരപ്പെടുന്ന നല്ല വിജ്ഞാനങ്ങൾ നുകരാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അതിലൂടെ ധർമ്മവും നീതിയും നന്മയുമുള്ളവരായി മാറാനും ഉള്ള വിദ്യാഭ്യാസം കരഗതമാക്കണം. അതിന് പരിശുദ്ധമായ റമദാൻ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്നു. പരിശുദ്ധമായ റമദാൻ അതിന് ധാരാളമായി നമുക്ക് പ്രതിഫലം നൽകുന്നു. റമദാൻ മാസത്തിലുള്ള പഠനവും ചിന്തയുമൊക്കെ വലിയ പുണ്യമാണെന്ന് പഠിപ്പിക്കുന്നു. ലോകം വിജ്ഞാനത്തിൻ്റെ, നന്മയുടെ, അറിവിൻ്റെ കേന്ദ്രമായി എല്ലാ മനുഷ്യരും നന്മയുള്ള അറിവിൻ്റെ ആളുകളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ.